वेलकम टू आवर यूट्यूब चैनल नम्मल कഴിഞ്ഞ ക്ലാസ്സിൽ 10 സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തു ഇന്ന് നമുക്ക് വേറെ പാറ്റേണിലുള്ള 10 ക്വസ്റ്റ്യൻസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ x ഡിവൈഡഡ് ബൈ 24 is equal to 216 ഡിവൈഡഡ് ബൈ x then x is equal to what അപ്പോൾ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലാ എക്സാംസിനും കാണുന്ന ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ചെയ്യാറുള്ളതാണ് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും കാര്യമില്ല x സ്ക്വയർ is equal to 24 into 216 x is equal to square root of 24 into 216 इनिशियेशन मल्टिप्लाई स्क्वायर रूट फैक्टराइज़ वेरे कुछ चेरियो नंबर आ विचार एक्स बै 36 इज ईक्वल टू 9 बै एक्स स्क्वायर इज ईक्वल टू 36 नमुक 36 स्क्वायर रूट 6 आया 9 स्क्वायर रूट 3 ആണെന്നറിയാം അപ്പോൾ നമുക്ക് x = 18 എന്ന് പെട്ടെന്ന് തന്നെ കിട്ടും അതേസമയം ഇതേ ക്വസ്റ്റ്യൻ തന്നെ കുറച്ചൊന്ന് പാറ്റേൺ ഡിഫറന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക x ഡിവൈഡഡ് ബൈ 27 = 12 ഡിവൈഡഡ് ബൈ x എന്നാണ് വിചാരിക്കുക അപ്പോൾ എന്താ ചെയ്യാ x² = 27 * 12 ഇവിടെ നമുക്ക് ഇവിടത്തെ പോലെ സ്ട്രൈറ്റ് ആയിട്ട് സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലായിരുന്നു നമ്പേഴ്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 27 * 12 കണ്ടിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് കാണും अवे नमुक आवश्यक आक्चली नमुक 27 पेर्ए मे 27 12 पेर फैक्टर पेर अब नमुक स्क्वय 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 रूट का स्क्वय रूट 3 पेयर्स अद्री ए फोर स्क्वय रूट 2 x = 18 इन नाम फैक्टर पेर्द അതിന് ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഈസിയർ ആണ് അതായത് മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ റൂട്ട് കാണുന്നതിനേക്കാൾ എളുപ്പമാണ് ഫാക്ടറൈസ് ചെയ്തിട്ട് പെയർ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കുന്നത് അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത് 24 × 216 നെ നമ്മൾ പെയർ ചെയ്യാം 24 നെ നമുക്ക് എങ്ങനെ പെയർ ചെയ്യാം 6 × 4 എന്ന് എടുക്കാം 216 നെ 36 × 6 എന്ന് എടുക്കാം ഇപ്പോ ഇതിനകത്ത് പെയർ ആയി എങ്ങനെയാണ് പെയർ ആയിക്കുന്നത് ഈ 6 ഉം ഈ 6 ഉം ഉണ്ടല്ലോ സ്ക്വയർ റൂട്ട് എടുക്കുക ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണ് അപ്പോൾ ഇവിടെ രണ്ട് 6 ഉണ്ട് അതിൽ നിന്ന് ഒരു 6 എടുത്തു 4 ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക 2 36 ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക 6 അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ 72 നമ്മുടെ ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്തതിൽ നിന്ന് നിങ്ങൾ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്തു അതായത് എക്സാക്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് സ്ക്വയർ റൂട്ട് കാണുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫാക്ടറൈസ് ചെയ്തിട്ട് പെയർ ചെയ്ത് സ്ക്വയർ റൂട്ട് എടുക്കുന്നത് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക സ്ക്വയർ റൂട്ട് ഓഫ് 1225 ഡിവൈഡഡ് ബൈ ക്യൂബിക് റൂട്ട് ഓഫ് 343 ഇൻടു 45% ഓഫ് 760 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1225 എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മൾ നേരത്തെത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു 35 ആണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് डिवाइडेड बाय क्यूबिक रूट ऑफ 343 क्यूबिक रूट 7 ആണ് ല്ലേ അപ്പോൾ डिवाइडेड बाय 7 ഈ പാർട്ട് നമുക്ക് എത്ര കിട്ടും 35 डिवाइड बाय 7 5 എന്ന് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും ക്യൂബിക് റൂട്ട് ഓഫ് 1200 സ്ക്വയർ റൂട്ട് ഓഫ് 1225 എന്ന് പറഞ്ഞാൽ 35 ആണ് 35 डिवाइड बाय 7 5 ആണ് അപ്പോൾ നമ്മുടെ ഈ പാർട്ട് കഴിഞ്ഞു ആക്ച്വലി ഇത്രയും പാർട്ട് നമുക്ക് നോട്ടത്തിൽ ജസ്റ്റ് നമുക്ക് ബൈ ഒബ്സർവിങ് ദ ക്വസ്റ്റ്യൻ നമുക്ക് ഈ പാർട്ടിന്റെ ആൻസർ കിട്ടും ഇതിന്റെ ആൻസർ 5 ആണ് ഇൻടു 45% ഓഫ് 760 ആണ് നമുക്ക് ഇനി കാണേണ്ടത് 45% ഓഫ് 760 കാണുന്നതിന് ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു അപ്പോൾ 45% 45 × 760/100 ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഇത് മനക്കണക്കായിട്ട് എങ്ങനെ ചെയ്യാം 50% കണ്ടിട്ട് അതിൽ നിന്ന് 5% കുറയ്ക്കുക അതും മൈൻഡിൽ തന്നെ ചെയ്യുക 760യുടെ 50% എത്രയാ 380 അല്ലേ അതിൽ നിന്ന് 5% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 38 കുറയ്ക്കുക 342 കിട്ടും 5 × 342 ആണ് നമ്മുടെ മൊത്തത്തിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 5 × 342 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു 342 പകുതി എടുക്കുക 171 × 10 ചെയ്യുക 1710 ആണ് അതിൻ്റെ ആൻസർ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് കാണുക കാരണം നമ്മൾ സ്ക്വയർ റൂട്ട്സ് വലിയ നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട്സ് കാണുന്നതും അതേപോലെ തന്നെ 5 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ ഈ പെർസെൻറ്റേജസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലായി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക 36 ÷ 216 × 1296 = 6⁻²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 ⁻####
ഇതിനെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 36 ഡിവൈഡഡ് ബൈ 216 ഇൻറ്റു 1296 ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഈ ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, നമുക്കപ്പോൾ ഒരു ആൻസർ കിട്ടും. പിന്നെ അതിനെ സിക്സിൻ്റെ പവേഴ്സിലോട്ട് ആക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം വെട്ടി പോകുന്ന നമ്പേഴ്സാണ്, വേണമെങ്കിൽ വെട്ടിക്കളയാം. പക്ഷേ നമ്മൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്താ ചെയ്യേണ്ടത്, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടേണ്ടത് സിക്സ്, ആൻസർ നമുക്ക് കിട്ടുന്നത് സിക്സിൻ്റെ പവർ ആയിട്ടാണ്. അപ്പം നമ്മൾ എല്ലാ ചെസ്സിനെയും സിക്സിൻ്റെ പവേഴ്സ് ആയിട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യാം, 36 സിക്സ് സ്ക്വയറിന് എഴുതുക, ഡിവൈഡഡ് ബൈ 216 എന്ന് പറഞ്ഞാൽ 6 ക്യൂബാണ്, ഇൻറ്റു 1296 എന്ന് പറയുന്നത് 36 സ്ക്വയറാണ്. 36 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയറാണ്. അപ്പോൾ 6 raised to 4 ആണ് 1296. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ 6 square into 6 raised to 4 എന്ന് പറഞ്ഞാൽ 6 raised to 6 ഡിവൈഡഡ് ബൈ 6 ക്യൂബ് സീക്വൽ ടു മൈനസ് ചെയ്യുക പവേഴ്സ് 6 ക്യൂബ് എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 6 ക്യൂബാണ്. ഇപ്പോൾ എടുത്ത് പിടിച്ച പോലെ നമുക്കിവിടെ 6 ക്യൂബ് കിട്ടിയത് ആൻസർ ഇവിടെ 3 എന്നങ്ങ് മാർക്ക് ചെയ്ത് കളയരുത്. പകരം നമ്മൾ എന്താണ് 6 raised to something minus 2 എന്നാണ്. അപ്പോൾ സംതിങ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മേളിൽ കിട്ടുന്ന ആൻസറാണ് 3. അത് എത്രയെന്ന് 5 × 2 കുറയ്ക്കുമ്പോഴല്ലേ 3. അപ്പോൾ നമ്മുടെ ആൻസർ 5 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 9.8 × 745 × 49 × 149 = ?? അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പാർട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു സ്ക്വയർ റൂട്ടിനകത്തുള്ള ഇത്രയും നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ. സ്ക്വയർ റൂട്ടിനകത്തുള്ള നമ്പേഴ്സ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പം പുറത്ത് 49 ഉണ്ടെങ്കിൽ അകത്ത് 49 സ്ക്വയർ വേണമല്ലോ. സ്ക്വയർ റൂട്ടിൻ്റെ പുറത്ത് 49 ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് 49 × 49 വേണം. അപ്പോൾ 49 ഇവിടെ ഉണ്ട്, പിന്നെ ഉള്ളത് 9.8 ആണ്. അപ്പം 9.8 നമുക്കറിയാം 49 × 2 ആണ് 98. 9.8 എന്ന് പറയുന്നത് 4.9 × 2 ആണ്. അപ്പം 49 ഒരു പേര് കിട്ടാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് എന്ത് നോക്കണം, 149 × 5 ആണോ 745 എന്ന് തന്നെയല്ലേ നമുക്ക് ഡൗട്ട് തോന്നുന്നത്. ആണല്ലോ, അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ തന്നെ ഒന്ന് വെരിഫൈ നോക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ നിൽക്കരുത്, അപ്പം അതിൻ്റെ സമയം പോകും. 149 × 5 ആണല്ലോ 745, നമുക്കതെങ്ങനെ കിട്ടുന്നത്, 150 ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 750 വരണം. അപ്പം അല്ല, 149 ആകുമ്പോൾ ഒരു 5 കൂടെ കുറവ്, 745 കറക്റ്റ് അല്ലേ. അപ്പം 149 × 5 ആണ് 745. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 9.8 ന് 4.9 × 2 എന്ന് എഴുതാം, ഇൻറ്റു 745 ന് 149 × 5 എന്ന് എഴുതാം, ഇൻറ്റു 149 × 149. ഇതിനകത്തൊന്ന് നമുക്കിപ്പോൾ പേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റുമല്ലോ. ഇതാണ്ട് ഒരു 149, ഇവിടെ ഒരു 149. ഇതിൻ്റെ സ്കോർ റൂട്ട് എടുക്കുമ്പോൾ ഒരു 149 ഉണ്ട്, പിന്നെ ഒരു 49 ഈ 5 × 2 = 10 × 4.9 ആകുമ്പോഴത്തേക്കും 49 ആകും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 149 ആണ് നമ്മുടെ. നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക, 625 × 9 / 11 + 250 = ?? ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 625 × 9 / 11 + 250 എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പം ഈ സൈഡിൽ ഹോൾ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഈ 11 വെട്ടിപ്പോയിട്ട് ഇവിടെ ഒരു ഹോൾ നമ്പർ കിട്ടിയെങ്കിലല്ലേ നമുക്ക് LHS ൽ ഒരു ഹോൾ നമ്പർ കിട്ടത്തുള്ളൂ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം 11 മൾട്ടിപ്പിൾ അല്ല 625, കാരണം 11 ഡിവിസിബിലിറ്റി റൂൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ 625 11 കൂട്ടാം. ഈ സൈഡ് എന്തായാലും ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ സൈഡിൽ ഒരിക്കലും നമുക്ക് ഹോൾ നമ്പർ കിട്ടത്തില്ല. ഹോൾ നമ്പർ അല്ല കിട്ടുന്നതെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിന് ഏതെങ്കിലും ഒരു ഹോൾ നമ്പറിന്റെ സ്ക്വയറിന് എഴുതാൻ പറ്റത്തില്ലല്ലോ. ദാറ്റ് മീൻസ് ഈ 4 ഓപ്ഷനും വരത്തില്ല. നൺ ഓഫ് ദീസ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ആ നമ്പേഴ്സുമായിട്ടുള്ള പരിചയം മാത്രം മതി. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നമ്പർ ഓഫ് ദീസ് ആണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 16,810 / 80 / 7.35 = ?? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, 16,810 / 80 / 7.35, അതായത് ഇവിടെ × 1/18 വരും, ഇവിടെ × 1/7.35 വരും, അതായത് 80 ഉം 7.35 ഉം ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഇസ് ഈക്വൽ ടു വാട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വെട്ടിപ്പോകാനാണെങ്കിൽ ഇതാ ഇത്ര. അപ്പോൾ നമുക്കിവിടെ 1681 / 8 × 7.35 എന്ന് കിട്ടും. എന്നിട്ട് കറക്റ്റ് ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പാർട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് 1681 ഈ കിട്ടുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ, ഇത്രയും ചെയ്യണം. അപ്പം നമുക്ക് ചെയ്യാതെ തന്നെ നമുക്കറിയാം ഇത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് എപ്പോഴും, ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നിങ്ങൾ ഓപ്ഷൻസിനകത്തൊരു കണ്ണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.
അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ വന്ന് സ്റ്റക്ക് ആവുകയും ചെയ്യും. നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ, നല്ല ഡിഫറൻസിലാണ് കിടക്കുന്നത്. 128, 167, 3.5, പിന്നെ 28, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഓപ്ഷൻസിൻ്റെ കൂട്ടത്തിൽ 3.43, വേറെ ഒന്ന് 3.51, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലാണ് നമ്പേഴ്സ് കിടക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് അപ്രോക്സിമേഷനൊക്കെ ചെയ്യാം. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്? 1681 1680 എന്ന് എടുക്കുക. 8 അത് ഇപ്പം ഈ 8 1680 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വെട്ടിപ്പോകും അല്ലേ. പിന്നെ 7.35 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ 210 എന്ന് കിട്ടും, 7 കൊണ്ട് വെട്ടിപ്പോവും. നമ്മുടെ ആൻസർ 30 ഈ 1681 പകരം നമ്മൾ 1680 എന്ന് എടുത്തേക്കും. അപ്പൊ എന്തായാലും 30 സംവട്ട് നിയർ ഒരു നമ്പർ ആയിരിക്കും കറക്റ്റ് ആൻസർ. അങ്ങനെ ഈ ചോയ്സസിനകത്ത് അങ്ങനെ ഒരു നമ്പർ 28.588 മാത്രമേ ഉള്ളൂ. നമ്മുടെ കറക്റ്റ് ആൻസർ 28.588. ക്വസ്റ്റ്യൻ നോക്കുക. 80.40 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 40 × 1.6 × 128 ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 2⁻⁷. അപ്പം നമുക്ക് ആർച്ചസ് നോക്കുമ്പോൾ അറിയാം, റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ അറിയാം, 2⁻²⁴ പവർ ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക, 80.4 ദ ഹോൾ ക്യൂബ്. 80.4 എന്നാൽ 32, ഇവിടെ ഒരു 0 പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ 32 തന്നെയല്ലേ വരുന്നത്. നമ്മൾ എഴുതി നോക്കേണ്ട ആവശ്യമുണ്ടോ? 32 ക്യൂബാണ് മുകളിൽ വരുന്നത്. താഴെ 40 × 1.6, 16 × 4 = 64, 0 പോയിന്റും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ക്യാൻസൽ ആയിക്കോട്ട്, 64 എന്ന് തന്നെ കിട്ടും. × 128 ദ ഹോൾ ക്യൂബ്. അപ്പം നമുക്കറിയാം നമുക്ക് കിട്ടേണ്ടുന്ന ആൻസർ 2 പവേഴ്സിലാണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൊത്തം 2 പവേഴ്സിലോട്ട് ആക്കി കൊടുക്കുക. 32 എത്രയാണ്? 2⁵ അല്ലേ 32. 2⁵ ദ ഹോൾ ക്യൂബാണ്. 32 നമുക്ക് 2⁵ എന്നല്ല, കാരണം 2⁴ 16 ആണ്. 2⁵ 16 × 2 = 32. അപ്പം 32 നമ്മൾ 2⁵ എന്ന് എഴുതി, അതിൻ്റെ ക്യൂബ്. ഇപ്പം 2⁵ ദ ഹോൾ ക്യൂബ് ഇൻറ്റു 2⁶ ആണ് 64, 2⁷ ആണ് 128. 2⁷ ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 64 2⁶ എന്ന് എഴുതാം. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2⁵ × 2⁰ ഡിവൈഡഡ് ബൈ 2⁶. അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാട്ടോ? മുകളിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 36 −6 ചെയ്യുമ്പോൾ 2⁻³൦ ആണ് നമ്മുടെ ആൻസർ. 2⁻³൦ ആണ് നമുക്ക് കിട്ടേണ്ടത് ആൻസർ. അപ്പം 32 2⁻²=2⁻²⁷ അല്ലേ. അപ്പം നമ്മുടെ +7 എന്ന് പറഞ്ഞാൽ +7 = 30, =23. നമ്മുടെ ആൻസർ എത്രയാണ്? 20. നമ്മുടെ 8th ക്വസ്റ്റ്യൻ നോക്കുക. 83% of 1329 −27% of 875 = 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. തൊട്ട് മുമ്പത്തെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതുപോലെ പെർസെൻറ്റേജ് കാണാൻ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. നമുക്ക് ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്താലും അത്ര കാൽക്കുലേഷൻ വലുതായിട്ട് ഈസി ഒന്നും ആവില്ല. ഈ സൈഡ് ചിലപ്പോൾ നമുക്ക് 25% +2% നടത്താൻ കുറച്ച് ഈസി ആവും. പക്ഷേ ഈ സൈഡ് നോക്കിക്കേ, നമുക്ക് എന്തായാലും കുറച്ച് കാൽക്കുലേഷൻ ഇതിനകത്ത് മൊത്തത്തിൽ കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. ഇതിനകത്ത് നൺ ഓഫ് ദീസ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, യൂണിറ്റ് പ്ലേസിൽ എല്ലാം ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് പ്ലേസ് വെച്ചിട്ട് മാത്രം തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ 83% of 1329 എന്ന് പറയുന്ന കാൽക്കുലേഷൻ ഇങ്ങനെയാണല്ലോ വരുന്നത്. 83 × 1329 ഡിവൈഡഡ് ബൈ 100. ഈ നമ്പറിന് നമ്മൾ 83 × 1329 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഏത് നമ്പറും ആയിക്കോട്ടെ, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 7 ആയിരിക്കും അല്ലേ. 9 × 9 × 3 9 × 3 = 27. ആ 7 ആയിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്. പിന്നെ പോയിൻ്റൊക്കെ കാണും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എത്രയായിക്കോട്ടെ, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. അതേപോലെ തന്നെ ഈ നമ്പറിൻ്റെ നോക്കുക, 7 × 5 = 35 അല്ലേ. 27 × 875/100 എന്ന് ചെയ്യുമ്പോൾ ഏതോ ഒരു നമ്പർ കിട്ടും. അതിൽ 7 × 5 = 35 ആണ് ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം, ഇവിടെ ഏതോ ഒരു നമ്പറുണ്ട്, ഇവിടെ ഏതോ ഒരു നമ്പറുണ്ട്. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7 − 5 = 2 ആയിരിക്കും നമുക്ക് കിട്ടേണ്ടുന്ന ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് പ്ലേസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് 2 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, അത് നമുക്ക് ധൈര്യമായിട്ട് ടിക്ക്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസിനകത്തിന് യൂണിറ്റ് പ്ലേസ് ഡിഫറൻ്റ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ഒരു പ്രോബ്ലത്തിനകത്തുള്ള പോലെ എന്താണ് ആൻസേഴ്സ് നല്ല ഡിഫറൻസിലാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും ഒക്കെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസർ ചെയ്യാം. ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആൻസർ സി ഓപ്ഷനാണ്.
നമ്മുടെ 9th ക്വസ്റ്റ്യൻ നോക്കുക 1.1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.8 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.88 ഡിവൈഡഡ് ബൈ 0.819 ഈസ് ഈക്വൽ ടു വാട്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സ്ക്വയർ ആണ് ഇതിൻ്റെ സ്ക്വയർ ആണ് അതിൻ്റെ കൂടെ 0.88 കൂട്ടണം അപ്പോൾ മുകളിലൊരു ഡെസിമൽ നമ്പർ കിട്ടും താഴെ വേറൊരു ഡെസിമൽ നമ്പറുണ്ട് ഇതെല്ലാം അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ട് അത് ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെയിം പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇത് നോക്കുക ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അതായത് എ 1.1 ആണ് ബി 0.8 ആണെങ്കിൽ ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് എടുക്കാമല്ലോ അപ്പോൾ ഇതെന്തായിരിക്കും എ ബി അല്ലേ എ ബി ആണല്ലോ 1.1 ഇൻറ്റു 0.8 എന്ന് പറഞ്ഞാൽ 11.88 0.88 അല്ലേ 0.8 അല്ലേ അപ്പം ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി അതാണ് ഈ കിടക്കുന്നത് അപ്പം ഈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ ആൾജിബ്രിക് ഫോർമുലാസിൽ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള പരിചയം നിങ്ങൾക്ക് കാണും അത് നിങ്ങൾ പഠിച്ചു വെച്ചോളുക എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് ഈ മോളിൽ കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു ഫോർമുലയുടെ ആപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിലെങ്കിൽ ഈ പാർട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആയിരിക്കണം അല്ലെങ്കിൽ എ മൈനസ് ബി ആയിരിക്കണം അല്ലേ എ മൈനസ് ബി ആണെങ്കിൽ നമുക്കറിയാം 1.1 മൈനസ് 0.8 എത്രയാണ് വരുന്നത് 0.3 വന്നേനെ 0.3 അല്ലല്ലോ അപ്പം എന്തായിരിക്കാനാണ് ചാൻസ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മൈൻഡിൽ ചെക്ക് ചെയ്ത് നോക്കിക്കൂടെ എ എന്ന് പറയുന്നത് 1.1 ആണ് അതിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1.331 വരും അല്ലേ 1.331 വരും അതിൽ നിന്ന് ബി ക്യൂബ് 0.8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 0.512 ആണ് 0.512 ആണ് അപ്പോൾ 1331 നിന്ന് 512 ഉറക്കുക എത്ര ആയിരിക്കും 800 സംതിങ് ആണല്ലോ വരുന്നത് ആണല്ലോ 0.819 ആണല്ലോ നമ്മുടെ ആൻസർ അപ്പോൾ നമുക്ക് മനസ്സിലായി താഴെ കിടക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് അപ്പം നമ്മുടെ ഇക്വേഷനെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് എഴുതാം ഈ പാർട്ട് എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് താഴെ കിടക്കുന്നത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് അപ്പോൾ ഇവിടെ എന്ത് വരണം 1/a-b വരണം എങ്കിലല്ലേ ആ ഇക്വേഷൻ ശരിയാവത്തുള്ളൂ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ഇതിനെ വേണമെങ്കിൽ തിരിച്ചും ഇപ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല എല്ലാ ക്വസ്റ്റ്യനും വരുന്നത് ചിലപ്പോൾ തിരിച്ചു വേണമെങ്കിലും വരാം അതായത് ഇപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെ ഇപ്പോൾ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ മുകളിലും താഴെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഉള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല വേറെ പാറ്റേണിൽ വരാം അതായത് ഡിവൈഡഡ് ബൈ എ മൈനസ് ബി താഴെ വരുന്ന രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ള ഫോമിലാണ് ഈ എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്നത് അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരണം 1/a-b വരണം 1/a-b എത്രയാണ് എ മൈനസ് ബി നമ്മൾ നേരത്തെ പറഞ്ഞു 0.3 ആണ് അല്ലേ 1/0.3 എന്ന് പറയുമ്പോഴത്തേക്കും 10/3 നമ്മുടെ ആൻസർ 10/3 ആണ് സോ നമ്മുടെ 10th ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക 9:45 നമ്മുടെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 9:45 × 9:46 ദ ഹോൾ സ്ക്വയർ പ്ലസ് 9:47 ഇത് ഇത്രയും ബ്രാക്കറ്റിലാണ് പ്ലസ് 1 ഇതിൻ്റെ ഹോൾ ബ്രാക്കറ്റിൽ 1/3 അതായത് ഇത്രയും സാധനത്തിൻ്റെ ക്യൂബിക് റൂട്ട് ആണ് നമുക്ക് കാണേണ്ടത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ബൈ ഒബ്സർവിങ് നമുക്ക് മനസ്സിലാകും 9:46 സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ കൂടെ 9:47 കൂട്ടുക പിന്നെ അതിൻ്റെ മൊത്തത്തിൽ 9:45 മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് പിന്നെ അതിൻ്റെ ക്യൂബിക് റൂട്ട് കാണുക ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ പിന്നെ ഇതിനകത്തൊരു പാറ്റേൺ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ട അതേ പാറ്റേൺ തന്നെയാണ് അതിവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പം ഇവിടെ സ്ക്വയറായിട്ടൊന്നും കാണുന്നില്ല ആകെ ഈ 9:46 സ്ക്വയർ മാത്രമല്ലേ കാണുന്നുള്ളൂ അപ്പം അതിനെ നമ്മൾ എങ്ങനെ നേരത്തെ കണ്ട ഫോമിലേക്ക് മാറ്റാമെന്ന് നോക്കുക ഈ 9:45 9:46 - 1 എഴുതി കൂടെ അപ്പം 9:46 - 1 ആണെങ്കിൽ ഇത് എ ഇത് ബി അപ്പം ഇവിടെ എന്തായി എ മൈനസ് ബി എന്നുള്ള ഫോമായി അല്ലേ താഴത്തെ പാർട്ട് എ മൈനസ് ബി എന്നായി പിന്നെ അകത്ത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോം ആവണമെങ്കിൽ ഇവിടെ ഒരു എ സ്ക്വയറല്ലേ ഉള്ളൂ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു ബി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ അപ്പം നമുക്കിതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം 9:46 സ്ക്വയറിനെ അങ്ങനെ തന്നെ എഴുതി പ്ലസ് എ 9:46 ബി 1 ആണെങ്കിൽ എ ബി എന്തായിരിക്കും 9:46 × 1 ആണല്ലോ ഇവിടെ പക്ഷേ 9:47 ആണുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു പ്ലസ് 1 കൊടുക്കുക അപ്പം നമ്മുടെ കറക്റ്റ് ആ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലായില്ലേ നമ്മൾ എന്താണ് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ കാര്യം എന്താ നമ്മുടെ മൈൻഡിൽ ഈ ഇക്വേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് എ മൈനസ് ബി എന്നുള്ള ഫോമിലോട്ട് നമ്മൾ 945 മാറ്റി 945 9:46 - 1 എഴുതി അപ്പോൾ അകത്ത് വരുന്നത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അതിൽ എ സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ട്
എ ബി എന്നുള്ള ഫോമിലോട്ട് നമ്മൾ ഈ 947 നെ സ്പ്ലിറ്റ് ചെയ്ത് 946 പ്ലസ് 1 എന്ന് എഴുതി. പിന്നെ ഈ പ്ലസ് 1 ഇവിടെ ഓൾറെഡി ഉള്ളത് പ്ലസ് 1 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയായി 946 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 - 1 -
അതായത് ക്യൂബിന്റെ ക്യൂബിക് റൂട്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നമ്പർ 946 തന്നെയാണ് നമ്മുടെ ആൻസർ 946 ആണ് നമ്മുടെ ആൻസർ അപ്പോൾ ഈ ഫോമിലോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഈ ഇക്വേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫോമിലോട്ടൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ എഗെയിൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് വിചാരിക്കുക ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യാനൊക്കെ വലിയ പാടായിരിക്കും അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും മിനിമം ടൈമിലാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക അതല്ല കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക വേറെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് ഉണ്ടോ എന്ന് തന്നെത്താനെ ട്രൈ ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.